റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലോകത്തിലെ ആറാമത്തെ വലിയ ജ്വല്ലറി റീറ്റെയിലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ ലണ്ടനിൽ വൈവിധ്യമാർന്ന ആഭരണ ശേഖരങ്ങളുമായി ഒരു ലോകോത്തര ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം നിങ്ങളെ കാത്തിരിക്കുന്നു. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻ ഈസ്റ്റ് ഷോപ്പിംഗ് സെന്റർ, ഗ്രീൻ സ്ട്രീറ്റ്, ലണ്ടൻ. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നബിൻ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് യു കെയിൽ ഉജ്ജ്വല സ്വീകരണം. പാർലമെന്റ് അംഗങ്ങളുമായും വ്യവസായ പ്രമുഖരുമായും ചർച്ച നടത്തി. യു കെയിലെ തെലങ്കാന ഡയസ്പോറ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹലോ ലണ്ടൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനാണ് രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം ലണ്ടനിൽ എത്തിയത്. ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിൽ എത്തിയ രേവന്ത് റെഡ്ഡിയെ കോൺഗ്രസ് അനുകൂല പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി സ്വീകരിച്ചു. തുടർന്ന് യു കെ പാർലമെന്റിൽ എം പിമാർ, വ്യവസായ പ്രമുഖർ എന്നിവരുമായി ചർച്ചകൾ നടത്തി. ഇന്ത്യയും യു കെയും തമ്മിലുള്ള പരസ്പര സഹകരണം, കൂടുതൽ ആഴത്തിലുള്ള ബന്ധം എന്നിവയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നതായി യു കെ ലേബർ പാർട്ടി എം പി വീരേന്ദ്ര ശർമ്മ പറഞ്ഞു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഹോട്ടൽ ഹെസ്റ്റൺ ഹൈഡിൽ വെച്ചാണ് ഹലോ ലണ്ടൻ സമ്മേളനം. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന പാസ് ഉപയോഗിച്ച് മാത്രമായിരിക്കും പ്രവേശനം. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുഖ്യമന്ത്രിയെ കാണുവാനും ആശയവിനിമയം നടത്തുവാനും അവസരമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സുനാക്കിന്റെ നേട്ടം. അനധികൃതമായി ബ്രിട്ടനിൽ കുടിയേറുന്നവരെ റുവാണ്ടയിലേക്ക് അയക്കുവാനുള്ള നീക്കം വിജയത്തിലേക്ക്. അനധികൃതമായി ബ്രിട്ടനിൽ കുടിയേറുന്നവരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് അയക്കുവാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ റുവാണ്ട ബിൽ ഹൗസ് ഓഫ് കോമൺസിൽ വിജയിച്ചു. ബില്ലിന് എതിരായുള്ള ശക്തമായ വിമത നീക്കങ്ങൾക്ക് ഒടുവിലാണ് 276 വോട്ടിനെതിരെ 320 വോട്ടുകൾക്ക് അംഗീകാരം ലഭിച്ചത്. ബില്ലിനെതിരായുള്ള നിയമപരമായ വെല്ലുവിളികൾ ഇതോടെ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. 60-ൽ പരം ഭരണകക്ഷി അംഗങ്ങൾ ബില്ലിനെതിരെ വോട്ട് ചെയ്യുമെന്ന് വിമത ഭീഷണി മുഴക്കിയെങ്കിലും അവസാനം 11 പേർ മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത്. മുൻ ആഭ്യന്തര സെക്രട്ടറി സുവല്ല ബ്രൂവർമാൻ ഉൾപ്പെടെയുള്ളവരാണ് ബില്ലിനെ എതിർത്തത്. 18 ഭരണകക്ഷി എംപിമാർ വോട്ട് രേഖപ്പെടുത്തിയില്ല. ബില്ലിപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സിന്റെ പരിഗണനയിലാണ്. അവിടെ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുമെങ്കിലും ബിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഋഷി സുനക്കിനെ അനുകൂലിക്കുന്നവർ കരുതുന്നത്. റുവാണ്ടയിലേക്കുള്ള വിമാനങ്ങൾ വസന്തകാലത്തോടെ പറന്നു തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും സന്തുഷ്ട ഓസ്ട്രിയക്കാർ. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായിരുന്ന 2022 സർവേയിൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരും തങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തരാണെന്ന റിപ്പോർട്ട്. ഓസ്ട്രിയ ഒന്നാമതെത്തിയപ്പോൾ ജർമ്മനിയും ബൾഗേറിയയും പിന്നിലായി. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും സന്തുഷ്ടരായ ആളുകൾ ഓസ്ട്രിയക്കാരാണ്. യൂറോസ്റ്റാറ്റിന്റെ പുതുതായി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത്. 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ ഓസ്ട്രിയക്കാർ അവരുടെ മൊത്തത്തിലുള്ള ജീവിത സംതൃപ്തി 7.9 റേറ്റ് ചെയ്തു. സമീപ വർഷങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും യൂറോപ്യൻ യൂണിയൻ സർവേ മൊത്തത്തിൽ ഉയർന്ന തലത്തിലുള്ള സംതൃപ്തി വെളിപ്പെടുത്തി. ഓസ്ട്രിയക്കാർ തങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും സംതൃപ്തരാണെന്ന് പ്രഖ്യാപിച്ചു. അവർ ശരാശരി 8.6 സംതൃപ്തി സ്കോർ റിപ്പോർട്ട് ചെയ്തു. അടുത്തിടെ പ്രസിദ്ധീകരിച്ച കണ്ടെത്തലുകളിൽ ഓസ്ട്രിയയെ കൂടാതെ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യമായ സ്വിറ്റ്സർലാൻഡ് വേറിട്ട് നിന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. റിപ്പബ്ലിക് ദിനാഘോഷം. ഡൽഹി വിമാനത്താവളത്തിൽ ഇന്നു മുതൽ വിമാനങ്ങൾക്ക് നിയന്ത്രണം. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഡൽഹി വിമാനത്താവളത്തിൽ വിമാനങ്ങൾക്ക് വെള്ളിയാഴ്ച മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ജനുവരി 26 വരെ രാവിലെ 10:20 ഉച്ചയ്ക്ക് 12:45 വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനുമാണ് നിയന്ത്രണം. അതേസമയം വ്യോമസേനകളുടെയും BSFന്റെയും ഹെലികോപ്റ്ററുകൾക്കും ഗവർണർമാർക്കും മുഖ്യമന്ത്രിക്കുമായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾക്കും നിയന്ത്രണം ബാധകമല്ല. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് നിരവധി പ്രമുഖരാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാവും. റിപ്പബ്ലിക് ദിനാഘോഷം, അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് എന്നിവ കണക്കിലെടുത്ത് നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തും. വിൽക്കീസ് മാനോ കേസ്. 11 പ്രതികളും ഞായറാഴ്ച ജയിലിൽ എത്തണം. ഹർജികൾ തള്ളി, നിലപാട് കടുപ്പിച്ച് സുപ്രീം കോടതി. ബൽക്കീസ് മാനോ കൂട്ടബലാത്സംഗ കേസ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കേസിലെ പ്രതികൾ ഞായറാഴ്ച തന്നെ ജയിൽ അധികൃതർക്ക് മുമ്പിൽ ഹാജരായി കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കീഴടങ്ങാൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് 11 പ്രതികൾ നൽകിയ ഹർജികളും കോടതി തള്ളി. കേസിലെ 11 പ്രതികളും 2 ആഴ്ചയ്ക്കകം ജയിലിൽ തിരികെ എത്തണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് നിർദ്ദേശിച്ചത്. ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കീസ് മാനോ ഉൾപ്പെടെ 8 സ്ത്രീകളെ കൂട്ടപീഡനത്തിന് ഇരയാക്കിയതിനും കുഞ്ഞുങ്ങളുൾപ്പെടെ 14 പേരെ കൊലപ്പെടുത്തിയതിനും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട 11 പേരെ മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാർ നടപടി ജനുവരി 8 സുപ്രീം കോടതി റദ്ദാക്കിയത്. മുഴുവൻ പ്രതികളും ജയിലിൽ തിരികെ എത്തണമെന്നും നിർദ്ദേശിച്ചു. മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കൽ. ഉഗാണ്ടയിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രിമാർ. മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മാലദ്വീപ് വിദേശകാര്യമന്ത്രി മുസാസിമീറും. ഉഗാണ്ടയിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് ചർച്ച. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കാണാതായതിൽ സന്തോഷം. നിലവിൽ മാലദ്വീപിൽ നടത്തുന്ന വികസന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലും സാർക്ക് ചേരിചേരാ പ്രസ്ഥാനം എന്നിവയിൽ സഹകരണം തുടരുന്നതിലും ചർച്ചകൾ നടത്തി ഇന്ത്യയുമായുള്ള സഹകരണം ശക്തമാക്കും. മുസാസിമീർ എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത്.
ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം സ്ഥിരപ്പെടുത്തി. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് കോടതി നടപടി. ശിവശങ്കറിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിന് അടിയന്തര ചികിത്സ ആവശ്യമാണെന്നുമുള്ള മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി നടപടി. നാലാം മത്സരത്തിലും രക്ഷയില്ല, വീണ്ടും തോറ്റ് പാകിസ്ഥാൻ. ക്യാപ്റ്റൻ അഫ്രീദിക്ക് നിരാശ. 2020 പരമ്പരയിലെ നാലാം മത്സരത്തിലും ന്യൂസിലൻഡിന് മുന്നിൽ തോൽവി സമ്മതിച്ച് പാകിസ്ഥാൻ. ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന നാലാം മത്സരത്തിൽ 7 wicketsകൾക്കാണ് കിവീസിന്റെ വിജയം. പാകിസ്ഥാൻ ഉയർത്തിയ 159 runs വിജയലക്ഷ്യത്തിലേക്ക് 3 wicket നഷ്ടത്തിൽ 11 ബാക്കി നിൽക്കി ന്യൂസിലൻഡ് എത്തി. പരമ്പരയിലെ ആദ്യ 3 കളികളും തോറ്റ പാകിസ്ഥാൻ നേരത്തെ പരമ്പര കൈവിട്ടിരുന്നു. ഷഹീദ് ഷാ അഫ്രീദി 2020 ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം തുടർച്ചയായ നാലാമത്തെ കളിയാണ് പാകിസ്ഥാൻ തോൽക്കുന്നത്. ടോസ് നേടി ന്യൂസിലൻഡ് പാകിസ്ഥാനെ ബാറ്റിംഗിന് വിടുകയായിരുന്നു. 20 overs 5 wicket നഷ്ടത്തിൽ പാകിസ്ഥാൻ നേടിയത് 158 runs. ഓപ്പണർ മുഹമ്മദ് റിസ്വാന്റെ ബാറ്റിംഗ് പ്രകടനമാണ് മോശമില്ലാത്ത സ്കോറിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചത്. 63 runs നേരിട്ട റിസ്വാൻ 90 runs എടുത്ത് പുറത്താകാതെ നിന്നു. 2 sixes 6 fours താരം നേടി. ബാബർ അസം, മുഹമ്മദ് നവാസ്, ഇഫ്തിഖ് അഹമ്മദ് എന്നിവരാണ് പാകിസ്ഥാന്റെ മറ്റു പ്രധാന സ്കോറർമാർ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.37 rupees. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.